സീരിയലുകളിലൂടെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ താരമാണ് ജിഷിൻ മോഹൻ. ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലൂടെയാണ് ജിഷിൻ മലയാള സീരിയൽ രംഗത്ത് ശ്രദ്ധേയനാകുന്നത്. തുടർന്ന് നിരവധി പരമ്പരകളിൽ ജിഷിൻ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചു. സിനിമ സീരിയൽ നടി വരതയാണ് ജിഷിൻ്റെ ഭാര്യ. അമല എന്ന സൂപ്പർഹിറ്റ് സീരിയലിൽ കേന്ദ്ര കഥാപാത്രമായ അമലയെ അവതരിപ്പിച്ചത് മുതലാണ് വരതയെ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. മലയാള സിനിമാ ലോകത്ത് നായികയായിട്ടാണ് വരത എത്തിയതെങ്കിലും സീരിയൽ മേഖലയിലാണ് താരത്തെ പ്രശസ്തിയാക്കിയത്. വരതയും ജിഷിനും ഒരുമിച്ചാണ് അമലയിൽ അഭിനയിച്ചത്. അവിടെ നിന്നാണ് അവരുടെ പ്രണയത്തിന് തുടക്കവും. വരതയും അഭിനയത്തിൽ സജീവമാണ്. ഇരുവർക്കും ഒരു മകനുമുണ്ട്. സോഷ്യൽ മീഡിയകളിൽ ജിഷിൻ സജീവമാണ്. നടി വരതയും നടൻ ജിഷിൻ മോഹനും വിവാഹമോചിതരായി എന്ന വാർത്ത കുറച്ചു ദിവസങ്ങളിലായി ചർച്ചയ്ക്ക് വഴിതെളിയിച്ചിരുന്നു. ജിഷിൻ പങ്കുവെച്ച പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ആരാധകർക്കിടയിൽ വൈറലാകുന്നത്. സഹതാരത്തിനൊപ്പമുള്ള പ്രണയം നിറഞ്ഞ റീൽസാണ് ജിഷിൻ പങ്കുവച്ചത്. കാത്തുവാക്കലെ രണ്ട് കാതൽ എന്ന ചിത്രത്തിലെ നാൻ പിഴൈ എന്ന പാട്ടിനൊപ്പമായിരുന്നു ജിഷിൻ്റെ റീൽ. കന്യാദാനം സീരിയലിലെ കേന്ദ്ര കഥാപാത്രങ്ങളിലൊന്ന് അവതരിപ്പിക്കുന്ന ഐശ്വര്യയാണ് ജിഷിനൊപ്പം റീൽസിൽ അഭിനയിച്ചിരിക്കുന്നത്. ഓടുന്ന ബസിൻ്റെയും ചിരിക്കുന്ന പെണ്ണിൻ്റെയും പുറകെ പോകരുതെന്ന് കൊച്ചി രാജാവിൽ കോമളൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ആയിരിക്കും അല്ലേ എന്നാണ് റീൽസ് പങ്കിട്ട് ജിഷിൻ കുറിച്ചത്. ജിഷിൻ്റെ രസകരമായ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേർ ജിഷിൻ്റെ ക്യാപ്ഷനെ വെല്ലുന്ന കമൻറ്റുമായി എത്തി. ആ പുഞ്ചിരിയിൽ വീടല്ലേ ചീരു, വിനയേട്ടൻ ഇപ്പോൾ വരും, അടുത്ത സംശയരോഗമായി പൊയ്ക്കോളൂ, എല്ലിൻ്റെ എണ്ണം കൂടും പല്ലിൻ്റെ എണ്ണം കുറയും, കോമളൻ വെറുതെ പറഞ്ഞതാ, ചേട്ടൻ ധൈര്യമായി പൊയ്ക്കോളൂ, ഐശ്വര്യയുടെ ഭർത്താവ് വന്നാൽ ഓടിക്കോ എന്നിങ്ങനെയെല്ലാമാണ് കമൻറ്റുകൾ വന്നത്. എൻ്റർടൈൻമെൻറ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.